السلام علیکم ورحمۃ اللہ تعالی وبرکاتہ. اللہم صل علی سیدنا محمد الفاتح لما اغلق والخاتم لما سبق ناصر الحق بالحق والهادی الى صراطک المستقیم وعلی آلہ حق قدره ومقداره العظیم. انشاءاللہ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവെക്കുന്നത് പെരുന്നാൾ ദിവസത്തിൽ, ഈ ചെറിയ പെരുന്നാളിൻ്റെ ഈ ദിവസത്തിൽ നമ്മൾ പ്രധാനമായിട്ട് ചെയ്യേണ്ട ചൊല്ലേണ്ട ഒരു ദിക്റിനെ കുറിച്ചാണ്. ഇതാരും മിസ്സാക്കല്ലേ. ഒരുപാട് ഫലങ്ങളാണ് ഇതിലൂടെ അള്ളാഹു നമുക്ക് നൽകുന്നത്. ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാട്. നമുക്ക് സമ്പത്ത് കൊണ്ട് ഒരിക്കലും ചെയ്യാൻ കഴിയാത്ത, ഒരു പക്ഷേ എത്ര സമ്പത്തുണ്ടെങ്കിൽ പോലും അതിലൂടെ നമുക്ക് നേടിയെടുക്കാൻ കഴിയാത്ത ഒരു ഫലം, ഇൻഷാല്ലാ. അപ്പോൾ ഇതാരും മിസ്സാക്കല്ലേ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു വ്യക്തി ഈ പറയാൻ പോകുന്ന ദിക്ര നമ്മൾ പറയുന്ന പ്രകാരം ചൊല്ലിയാൽ അള്ളാഹു അവനിക്ക് 400 ഹൂറിലീങ്ങളെയാണ് വിവാഹം കഴിച്ചു കൊടുക്കുന്നത്. 400 ഹൂറിലീങ്ങളെ. അതുപോലെയുള്ള ഒരുപാട് ഫലങ്ങളാണ് ഈ അമൽ ചെയ്തവന്, ഈ ഒരു ദിക്ര ചൊല്ലിയവന് അള്ളാഹു നൽകുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഇതൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ഇങ്ങനെ ഒരുപാട് ഫലങ്ങളുണ്ട്. അപ്പോൾ ഇൻഷാല്ലാ കൂടുതൽ മഹത്വങ്ങൾ, ഫലങ്ങൾ ഇൻഷാല്ലാ നമുക്ക് പറയാം. മഹാനായ അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. മഹാനവർകൾ പറയുന്നു, ഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ഖാല ഫീ കുല്ലി വാഹിദിൻ മിനൽ ഉയ്ദൈനി ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീത് വഹുവ ഹയ്യു ലാ യമൂതു ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ 400 مرة قبل صلاة العيد زوجه الله 400 حوراء وكأنما اعتق 400 رقبة ووكل الله به ملائكة يبنون له المدائن ويغرسون له الأشجار إلى يوم القيامة. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഒരു വ്യക്തി രണ്ട് പെരുന്നാൾ ദിവസം, ആ പെരുന്നാൾ ദിവസത്തിലെ നിസ്കാരം, ആ ഒരു ഈദിൻ്റെ നിസ്കാരം നിസ്കരിക്കുന്നതിന് മുമ്പായിക്കൊണ്ട്, നമുക്കറിയാം ഇപ്പോൾ നമുക്ക് ആഗതമായിട്ടുള്ളത് ചെറിയ പെരുന്നാൾ നിസ്കാരമാണ്. ഈ ചെറിയ പെരുന്നാൾ നിസ്കാരം നിസ്കരിക്കുന്നതിന് മുമ്പായിക്കൊണ്ട് 400 തവണ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീത് വഹുവ ഹയ്യു ലാ യമൂതു ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന ഈ ഒരു ചെറിയ ദിക്ര 400 തവണ ഒരു വ്യക്തി ചൊല്ലിയാൽ അവനിക്ക് ലഭിക്കുന്ന ഒന്നാമത്തെ ഫലം, നമ്മൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനിക്ക് 400 ഹൂറിൽ ഈങ്ങളെ വിവാഹം കഴിച്ചു കൊടുക്കുന്നതാണ്. 400 ഹൂറിൽ ഈങ്ങളുടെ ഭർത്താകാനുള്ള ഒരു അവസരം അള്ളാഹു ഈ ദിക്ര 400 തവണ പെരുന്നാൾ ദിവസം ആ നിസ്കാരം നിസ്കരിക്കുന്നതിന് മുമ്പ് ചൊല്ലിയാൽ അള്ളാഹു അവനിക്ക് കൊടുക്കുന്നതാണ്, നൽകുന്നതാണ് ഒന്നാമത്തെ ഫലം. രണ്ടാമത്തെ ഫലം, അള്ളാഹു അവന് 400 അടിമകളെ മോചിപ്പിച്ച പ്രതിഫലം നൽകുന്നതാണ്. അതുപോലത്തെ ഒരു ഫലം അള്ളാഹു ഇവനക്ക് നൽകുന്നതാണ്. സുബ്ഹാനല്ലാഹ്. നമുക്കറിയാം ഒരടിമയെ മോചിപ്പിക്കുക എന്നുള്ളത് തന്നെ അസാധ്യമാണ്. അത്രയും സമ്പത്ത് വേണം, അത്രയും പണം വേണം. ആ ഒരു അവസരത്തിൽ ഈ ദിക്ര നമ്മൾ 400 തവണ ചൊല്ലിയ 400 അടിമകളെ മോചിപ്പിച്ച ഫലമാണ് ലഭിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അതുപോലെ മൂന്നാമത്തെ ഒരു ഫലം എന്നുള്ളത്, ഇൻഷാല്ലാ ഒരു വ്യക്തി ഈ ഒരു അമൽ ചെയ്താൽ അള്ളാഹു സുബ്ഹാനഹു വതആല ചില മലായിക്കത്തുകളെ അവനിക്ക് വേണ്ടി സ്വർഗലോകത്ത് പട്ടണങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി നിശ്ചയിക്കുന്നതാണ്. അവനിക്ക് വേണ്ടി ഒരുപാട് പട്ടണങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതആല മലായിക്കത്തുകളെ നിയമിക്കുന്നതാണ് ഇൻഷാല്ലാ. അതുപോലെ നാലാമത്തെ ഒരു ഫലം, ഖിയാമത്ത് നാൾ വരെ ഇവനിക്ക് വേണ്ടി സ്വർഗലോകത്ത് മരങ്ങൾ, അതുപോലെ പുഷ്പങ്ങൾ ഉൾക്കൊള്ളുന്ന മറ്റു ഇതര സസ്യങ്ങൾ, ഇതൊക്കെ ഉൾക്കൊള്ളിക്കുന്ന മരങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി, നട്ടുപിടിപ്പിക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതആല മലായിക്കത്തുകളെ നിയമിക്കുന്നതാണ് ഇൻഷാ അള്ളാഹ്. വളരെ പ്രധാനപ്പെട്ട ഫലങ്ങളാണ് നമ്മൾ പറഞ്ഞത്. എന്തായാലും ഇൻഷാ അള്ളാഹ് ഇതാരും മിസ്സാക്കല്ലേ. 400 തവണയാണ് ദിക്ര ചൊല്ലേണ്ടത്. അത് നമ്മൾ നിസ്കാരം, ഇതിൻ്റെ നിസ്കാരം നിസ്കരിക്കുന്നതിന് മുമ്പ് തന്നെ ഇത് ചെയ്യണം ഇൻഷാ അള്ളാഹ്. എന്നാൽ ഈ ഫലങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഈ നന്മ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലെ ഇനിയും ഒരുപാട് ദിക്റുകൾ ചൊല്ലാണ്ട് ഈ ഒരു ഈദിൻ്റെ ദിവസത്തിൽ ഇൻഷാ അള്ളാഹ്. ആ വീഡിയോകൾ കൂടെ നിങ്ങൾ കാണുക, ആ നന്മകൾ കൂടെ നിങ്ങൾ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.